Tekan gitu. People TV exclusive. Monorail പദ്ധതി സർക്കാർ അട്ടിമറിച്ചു. പദ്ധതി അട്ടിമറിച്ചതിന്റെ തെളിവുകൾ People TVക്ക് ലഭിച്ചു. ഒറ്റ കമ്പനിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള നീക്കമാണ് പദ്ധതി അട്ടിമറിച്ചത്. പി സി ചാക്കോ മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും കത്തയച്ചു. ലൈറ്റ് മെട്രോ മോണോറെയിൽ പദ്ധതികൾ നടക്കാൻ പോകുന്നില്ലെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. ഡി എം ആർ സിയും ഇ ശ്രീധരനുമാണ് പദ്ധതി അട്ടിമറിച്ചതെന്ന് എം എ വാഹിദ് ആരോപിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആരംഭിക്കാനിരുന്ന മോണോറെയിൽ പദ്ധതി അട്ടിമറിച്ചതാണ് എന്നതിന്റെ സുപ്രധാന തെളിവുകളാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത്. ഒരു പ്രത്യേക കമ്പനിക്ക് അനുകൂലമായാണ് ടെൻഡർ വ്യവസ്ഥകൾ തയ്യാറാക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടി 2013 സെപ്റ്റംബർ 25 പി സി ചാക്കോ മുഖ്യമന്ത്രിക്കും കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥിനും കത്തയച്ചിരുന്നു. ഈ കത്തിന്റെ പകർപ്പാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത്. ടെൻഡർ വ്യവസ്ഥകൾ ഒരു കമ്പനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പി സി ചാക്കോ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ടെൻഡർ വ്യവസ്ഥകൾ ഉദാരമാണ്. ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഇത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ടെൻഡർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ കത്ത് സർക്കാർ പരിഗണിച്ചില്ല. അതുകൊണ്ട് ഒരു കമ്പനിക്ക് മാത്രമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. 14,000 കോടി രൂപയാണ് ടെൻഡർ തുക. ഇതോടെ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. കനേഡിയൻ കമ്പനിക്ക് വൻതുകയുടെ ടെൻഡർ സമർപ്പിക്കാൻ വഴിയൊരുക്കിയത് ടെൻഡർ വ്യവസ്ഥകളും. അതിന് കൂട്ടുനിന്നത് മോണോറെയിൽ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും. എന്നാൽ പദ്ധതി അട്ടിമറിച്ചത് ഡി എം ആർ സി ആണെന്ന് കരക്കൂട്ടം എം എൽ എ എം എ വാഹിദ് ആരോപിച്ചു. അതേസമയം തലസ്ഥാന നഗരത്തിന് മോണോറെയിലും ലൈറ്റ് മെട്രോയും വേണ്ടെന്നായിരുന്നു കെ മുരളീധരൻ എം എൽ എയുടെ പ്രതികരണം. മോണോറെയിലും ഇനിയിപ്പോ ലൈറ്റ് മെട്രോ ഒന്നും വരാൻ പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഫ്ലൈ ഓവറുകൾ ഈ നഗരത്തിൽ നിർമ്മിക്കുക മാത്രമേ പോവഴിയുള്ളൂ. ഇല്ല, ഏതായാലും വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നതാണ്. എം ബി ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.